ഹലോ ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആഫ്റ്റർ ലോങ് ഡേയ്സ് ഗൈസ്. ഇന്ന് നമ്മൾ മറ്റേ സെഡ് ഫിലിമിൻ്റെ പാർട്ട് ടുവിൻ്റെ മറ്റേ കഥയാണെന്ന് പറയാൻ പോണത്. അപ്പോൾ സെഡ് ഫിലിം നമ്മൾ ലാസ്റ്റ് നിർത്തിയത് മറ്റേ ലൂഫിൻ്റെ തൊപ്പി കൊണ്ടേ സീനാണ്. അപ്പോൾ സെഡ് ഫിലിമിൽ സെഡ് അവൻ്റെ തൊപ്പി കൊണ്ടേ ശേഷം ഒരു സ്ഥലത്തേക്ക് പോവും, ആര് സെഡ് പോവും. എന്നിട്ട് അത് അവൻ്റെ എന്ത് ഒരു വാൽക്കാനാണ്, ഒരു നെറ്റ് മൂന്നാല് വാൽക്കാനുണ്ട്. അപ്പോൾ അങ്ങനെ അവന് രണ്ട് മൂന്ന് വാൽക്കാൻ പൊട്ടിച്ചിരിക്കുന്നു. ഈ വാൽക്കാനും കൂടി പൊട്ടിച്ച് കഴിഞ്ഞാൽ ആ ഏരിയ മൊത്തം എന്താവും, ഫുൾ ഫയർ ആവും. ഫയർ മീൻസ് ലൈക്ക് ആ ഏരിയ മൊത്തം പോവും, ഡാമേജ് ആവും, പിന്നെ ആ ഏരിയ ഒന്നിനും പറ്റാത്ത അവസ്ഥ ആവും. അപ്പോൾ ഓൻ എന്ത് ചെയ്ത് അങ്ങനെയുള്ള പ്ലേ, ഓനിക്ക് എന്താ വെച്ചാൽ ഓനിക്ക് ഏറ്റവും സ്ട്രോങ് ആണ് ഈ വേൾഡിൽ, അങ്ങനെയാണ് അവൻ്റെ ഉദ്ദേശം വന്നിരിക്കുന്നത്. അവസാനം ഓൻ എന്ത് ചെയ്യും, ആ തൊപ്പിയിട്ട് ഒരു ബോംബിൻ്റെ അവിടെ ആ തൊപ്പി വെക്കും, ഒരു ബോംബ് വെച്ചിട്ട് അവിടെ അതിൻ്റെ മേലെ തൊപ്പി വെക്കും, പിന്നെ കുറച്ച് നിർത്തിയിട്ട് എന്ത് ചെയ്യും അവിടെയും ബോംബ് വെക്കും. അപ്പോൾ ഒരു ബോംബ് ഇട്ടിൻ്റെ അടുത്ത് പോകുമ്പോൾ എന്തായാലും സ്വാഭാവികമായിട്ട് പൊട്ടുമല്ലോ, അങ്ങനെ തന്നെയാണ് അതിൻ്റെ ഒരു നല്ലൊരു രീതി. അപ്പോൾ ഇങ്ങനെ ഓന് ചെയ്ത ശേഷം ലൂഫിയും ലൂഫിൻ്റെ ക്രൂമേറ്റ്സും കൂടിയിട്ട് ഓനെ കണ്ടുപിടിക്കാൻ പോകും. അപ്പോഴാണ് ആ കെ ജി പറഞ്ഞത് ഓനെ ഈ സ്ഥലത്തിന് ആ സ്ഥലത്ത് ഉണ്ടാവുള്ളൂ, അങ്ങനെ പോയാൽ മതി, അപ്പോൾ ഓനെ അങ്ങക്ക് കിട്ടും എന്നൊക്കെ പറയും. ഇവരതനുസരിച്ചിട്ട് പോകും, ഇവരനുസരിച്ച് പോകുമ്പോൾ ആ കെ ജി നേരത്തെ അവിടെ എത്തും. അപ്പം പിന്നെ അങ്ങനെയാണ് സ്വാഭാവികം, ഐസാണല്ലോ, ഏത് സ്ഥലത്ത് കൂടി പോയാലും അവിടെ എത്തും. അങ്ങനെ അവൻ എന്തെന്ന് വെച്ചാൽ മറ്റേ ഇവിടെ പോയി, ഇവിടെ ഈ വേലക്കെ പോകുമ്പോൾ സ്ഥലത്തും പോയി ലൂഫിയും ക്രൂമേറ്റ്സും. എന്നിട്ട് അവിടെ ചെന്നിട്ട് മറ്റേ എന്താ പറയുക, നമ്മളെ ഇത് പറയലോ സെഡ് സെഡ് അവിടെ ഇരിക്കുക, ലൂഫിനെ കാത്തിരിക്കുക. അപ്പോൾ ലൂഫിനെ കിട്ടി നമ്മൾ ഫൈറ്റിംഗ് തുടങ്ങാൻ വേണ്ടിയിട്ട് അവൻ ജയിച്ച ശേഷം എന്ത് ചെയ്യാൻ തൊപ്പി കൊടുക്കുള്ളൂ. അങ്ങനെ ക്രൂമേറ്റ്സും ലൂഫിയും കൂടി പോയിട്ട് സെഡിനെ കാണും, ലൂഫി ലൂഫി സെഡിൻ്റെ അടുത്തേക്ക് പോകും, ബാക്കി ക്രൂമേറ്റ്സ് ഇയാളെ ക്രൂമേറ്റ്സ് അടുത്ത് തല്ലടിക്കാൻ പോകും. അങ്ങനെ ലൂഫി ഇവനോട് ഗ്രേറ്റ് തല്ലണം അവിടെ, ഓ എൻ്റെ മോനെ അങ്ങനെ സ്പാർക്ക് ഗുണം കാണണം, ഒരു ബോംബിക്കണ് മറ്റടുത്ത് മറ്റേ എന്താ പറയുക കാനൺ വെടിവെക്കണ് ലൂഫി ഇങ്ങനെ ആക്കി ഉപയോഗിച്ച് നടക്കുകയാണ്. അങ്ങനെ ഇവനക്ക് ആക്കിയാലും മറ്റവനക്കും ആക്കിയിട്ടുണ്ടാവും, അങ്ങനത്തെ ഫുള്ള് മെയിൻ്റെനൻസ് ഇല്ലാത്തൊരു സൊല്യൂഷൻ ആയിപ്പോയി. അങ്ങനെ ഇവർ തലടിക്കുന്ന ഇടയിൽ അവസാനം സെഡിന് മറ്റേ ആ വലിയൊരു കയ്യുണ്ട് സ്റ്റീലിൻ്റെ സാധനം, അത് ലൂഫി പൊട്ടിക്കും. ആ പൊട്ടിക്കുമ്പോഴാണ് അയാൾക്കുള്ള സ്ട്രെങ്ത് പോയി നടക്ക് മനസ്സിലാകാം. ഇന്നിട്ടും തല്ലടിക്കും, തല്ലടിച്ച ശേഷം അവസാനം ലൂഫി പറയും, അല്ല മറ്റേ സെഡ് പറയും, ഇല്ല തല്ലി നിർത്തിക്കാൻ നിങ്ങളുടെ തൊപ്പിലെടുത്ത് കൊണ്ടുപോയി കൊള്ളിന്ന് വരും. ഐ മീൻ വിട്ടുവീഴ്ച ചെയ്യും, ഐ മീൻ ഞാൻ തോറ്റ് ഈ ജയിച്ചു എന്നുള്ള രീതിയിലാണ് ഒന്ന് ആര് സെഡ് ലൂഫി ഇല്ല പറ്റില്ല അന്നേടെ തോപ്പി ശേഷം ആ തോപ്പി കൊണ്ടുപോകും അങ്ങനെയാണ് ഇങ്ങനെ അതൊക്കെ പറഞ്ഞു. ആരെ സമ്മതിച്ചു സെഡ് സമ്മതിച്ചില്ല, സെഡ് പറഞ്ഞു പറ്റൂല ഇന്നുണ്ടാവില്ല തോപ്പി കൊണ്ടേക്കും. അപ്പോൾ അവിടെ ഒരു ബോംബ് ഇട്ടു. അപ്പോൾ അങ്ങനെ ലൂഫി കുറച്ചും കൂടി പേടി, ഒരു സെഡ് പറഞ്ഞു കൊണ്ടേക്കും പണ്ടാൻ വേണ്ടി. അപ്പോഴാണ് സെഡിനെ സെഡാ മറ്റേ മാറൈൻസിൻ്റെ ഫാദറായിട്ട് തരുന്നത്. അപ്പോൾ സെഡ് കളിപ്പിച്ച കുറച്ച് ആൾക്കാരും അതിനൊക്കെ ശേഷം വന്ന പുതിയ പുതിയ ആൾക്കാരും ചെയ്യും, മാറൈൻസ് മൊത്തം ഇവിടെ ചുട്ടു. അങ്ങനെ അങ്ങനെ കോക്കടിച്ച് റെഡി ആക്കും. ആ മറ്റേ ഹിസാറൊക്കെ ഒന്നും അതിൽ തല്ലൊക്കെ ഉണ്ടായിരുന്നു ഫസ്റ്റിലൊക്കെ, ഓർമ്മ ഉണ്ടല്ലോ അല്ലേ. ആ ഫസ്റ്റ് പാർട്ടി മണ്ടുണ്ടായി ഹിസാറ് ഫസ്റ്റിൽ വന്നിട്ട് തല്ലുണ്ടായിരുന്നു. അപ്പം ഇതൊക്കെയാണ് ആ ഗ്രേറ്റ് ഐറ്റംസ് എന്ന് പറഞ്ഞത്. ഒരു തല്ലു അവസാനം സെഡ് പറയും, നിങ്ങൾ പോയിക്കോളൂ നിങ്ങൾ ഇനി ആവശ്യമില്ല പറയും. അങ്ങനെ തൊപ്പിയൊക്കെ ആയിട്ട് പോവും, തൊപ്പിയിട്ട് പോയി പിന്നെ ഗ്രേറ്റ് തല്ലാണ് മാറൈൻസും ഈ സെഡിനായിട്ട്. അങ്ങനെ അഞ്ചു വട്ടത്ത് ബോംബ് പൊട്ടിയപ്പോൾ അവിടുന്ന് ഒരു ആടാ ഒരു ബോംബ് പൊട്ടിൻ്റെ കല്ല് സാധനങ്ങൾ തെറിക്കും. ആ തെറുക്കണ സമയത്ത് ഒരു ഗ്രാൻഡ് മദറും ഗ്രാൻഡ് സൺസും അവിടെ ഒക്കെ ഉണ്ടാവും പോകാൻ പറ്റാത്ത അവസ്ഥയിൽ. അപ്പോൾ ഐ കെ ജി വന്നിട്ട് ഫുൾ ഐസ് ഇടുവല്ലേ, അപ്പോൾ അവിടെ മറയാലോ. അപ്പം അവിടെ കല്ല് തെറിക്കുമ്പോൾ അവിടെ തെറിക്കില്ല, അങ്ങനെ നിൽക്കിട്ട് താഴ്ത്തു പോകുന്നു. അങ്ങനത്തെ അവസ്ഥ ഇവർ രക്ഷിച്ച ഐ കെ ജി. പിന്നെ അക്കൈനും വന്ന് അക്കൈനും വന്നിട്ട് ചെറിയ ഒരു സൊല്യൂഷനൊക്കെ പറഞ്ഞിട്ട് കിസാറോട് അങ്ങനെയാണെങ്കിൽ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ആ കഥ അവിടെ അവസാനിച്ചു. ഗൈസ് ആൻഡ് ദിസ് ഇസ് ദ ഗ്രേറ്റ് സ്റ്റോറി ഐ ഹാവ് സീൻ ആൻഡ് ഇനിയും വരുന്നുണ്ട് കുറച്ച് രണ്ട് മൂന്ന് സിനിമേൻ്റെ റിവ്യൂസ്. സോ പ്ലീസ് വെയിറ്റ് ഫോർ ഇറ്റ് ആൻഡ് സി യു നെക്സ്റ്റ് വീഡിയോ ആൻഡ് ബൈ. താങ്ക് യു.